മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്കയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു 30 മിനിറ്റ്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ട സബോള വറുത്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സബോളയാണ്. 3 വലിയ സബോള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സബോളയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം വേണ്ടി വരും. ഇത് നമുക്ക് നീളത്തിൽ കനം കുറച്ച് നരിഞ്ഞെടുക്കാം. ഇപ്പൊ സബോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി കനം കൂടരുത്, ഞാനിവിടെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്, അത് ചൂടായി. ഇനി നമുക്കിതിലേക്ക് സബോള വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പരന്ന പാത്രമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഓയിൽ വേണം. അതേസമയം കുഴിഞ്ഞ ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ ഇത്ര ഓയിലിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന സബോളയിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇവിടെ കുറേശ്ശെയായിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ട, ഇതൊന്ന് ഫ്രൈ ആയി വരാം, കുറച്ച് സമയം എടുക്കും. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് സബോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഒത്തിരി അങ്ങ് ഫ്രൈ ആകാൻ വേണ്ടി നിൽക്കണ്ട, കാരണം അത് കരിഞ്ഞു പോകും. നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പൊ ഇത് ഓയിലിൽ നിന്ന് മാറ്റി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2-3 ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ സബോള എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. സബോള ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഒരു കണ്ടെയ്നറിനകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുനാൾ കേടുകൂടാതെ അതിരിക്കും. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതു മുമ്പ് ഞാൻ സബോള ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇതിനെ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പൊ ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ഉണ്ട്, ഞാനിപ്പോ ഇതിന്റെ പകുതിയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ചിടണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 3 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി തക്കാളി ഇത് കിടന്ന് നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി കൂടിപ്പോകരുത്, ചിക്കനിലും അതുപോലെ സബോള വറുത്തതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാവുള്ളു. ഇപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി നന്നായി ഒന്ന് വെന്തുടഞ്ഞു വരട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക്
നമ്മൾ മുമ്പേ വറുത്ത സബോളയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം അതിലേക്ക് ഇറങ്ങിക്കോളും. പിന്നെ ക്ലോസ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടരുത്, കാരണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിപ്പം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്, നമ്മൾ പ്രത്യേകമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചുപ്പൂടെ വേണം, കുറച്ചുപ്പൂടെ അതിനിട്ട് കൊടുത്തു. ഉപ്പും കൂടെ ഇട്ടിളക്കി വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചു. ഇത് വലിയ വേഗില്ലാത്ത ചിക്കനാണ്, ഒരു 10-12 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന കുരുമുളക് പൊടിയുടെ ബാക്കിയുണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സബോള വറുത്തതിട്ട് കൊടുക്കാം. ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള നമുക്കൊന്ന് പൊടിച്ചതിന് ശേഷം ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതിനി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത സബോളയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേവി ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്, ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പത്തിരി, നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സബോള ഫ്രൈ ആയി വരാൻ മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്, ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.